Namaskaram. Welcome to Preeti's Recipe. ഇന്ന് ഒരു നോൺ വെജ് വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചിക്കൻ 65 എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, മുളകുപൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, തൈര് 2 സ്പൂൺ, നാരങ്ങ നീര് 1 സ്പൂൺ, പിന്നെ അരിപ്പൊടി. അത് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, വറ്റൽ മുളക്, വെളുത്തുള്ളി, ഇതില്ലെങ്കിൽ ഗാർലിക് ചില്ലി പേസ്റ്റ് എടുത്താലും മതി, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഉപ്പ്, ആവശ്യത്തിന് ഫുഡ് കളർ, ഒരു നുള്ള് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, പച്ചമുളക്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം, കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി. അരിപ്പൊടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറ് കിട്ടും, അധിക എരിവും ഉണ്ടാവില്ല. കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ മുതൽ 3/4 സ്പൂൺ വരെ ഇടാം, എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ വേണ്ടത് 2 സ്പൂൺ തൈരാണ്, അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മോര് ഉപയോഗിക്കാം, പക്ഷെ അപ്പോൾ ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. അതേപോലെ തന്നെ 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് അധികം പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നോക്കാം. ഉപ്പ് അധികം ആവണ്ട, എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ചേർത്താൽ മതി. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായി അരച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുതിന, മല്ലി, കറിവേപ്പില നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ പുതിനയുടെ ഇല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു നിർബന്ധമില്ല. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് ആ ശരിക്കും എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുള്ളൂ. നമ്മുടെ ആ ഒരു കോൺഫ്ലവറിൻ്റെയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള കളർ മാറിയിട്ട് വേറൊരു കളറിലേക്ക് വരും. സ്പൂൺ കൊണ്ടാകുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല, അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. നമ്മുടെ പൊടികളിട്ടതെല്ലാം നന്നായി മിക്സായി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിലർ ഇതിൽ ഈ സമയത്ത് മുട്ട ചേർക്കലുണ്ട്, മുട്ട ചേർക്കാം. പക്ഷെ മുട്ട ചേർക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇത് എണ്ണയിലേക്കിടുന്ന സമയത്ത്, വറക്കാൻ എണ്ണയിലേക്കിടുന്ന സമയത്ത് ആ മുട്ടയുടെ അതൊക്കെ ഇങ്ങനെ മാറിക്കിടക്കും, മസാലക്കൂട്ടൊന്ന് മാറിപ്പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു പരുവത്തിൽ ഉപ്പും എരിവും ഒക്കെ നോക്കി നോക്കുക, പുളി എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പരിവാണ് വേണ്ടത്, കണ്ടില്ലേ നന്നായി മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം, ഉപ്പൊക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് എല്ല് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലുള്ള കഷ്ണങ്ങളാണ് കൂടുതൽ പ്രിയം, ചിക്കൻ 65 ഉണ്ടാക്കിയ അത് കാരണം കൊണ്ടാണ് എല്ലുള്ളത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം ചിക്കൻ, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ഒരു പൊടി കൂടി നിൽക്കണം, ഒരുപാട് കൂടരുത്, ഒരു പൊടി കൂടി നിൽക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നൈറ്റിലൊക്കെ റെഡിയാക്കി വെക്കാന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കി കുറച്ചും കൂടി മസാലയൊക്കെ നന്നായി പിടിച്ചിരിക്കും. ഇനി നമുക്കിത് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അടച്ച് വെക്കാം. കണ്ടില്ലേ മസാല ഒന്നും ഓവറായിട്ടില്ല, കറക്റ്റ് പാകമായിട്ടാണ് ഇരിക്കുന്നത്. ചിക്കൻ 20 മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചില്ലി ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാം. വറ്റൽ മുളക്, കാശ്മീരി മുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ
ഒമ്പത് പത്തെണ്ണം എടുക്കാം. അധികം എരിവില്ലാത്തത് നോക്കിയിട്ട് എടുക്കുക. ഇത് നല്ലോണം വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം ഈ മുളകിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഈ വറ്റൽ മുളക്. പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇത് 6 അല്ലി മുതൽ 8 അല്ലി വരെ ആവാം. പിന്നെ വെളുത്തുള്ളിയുടെ സ്മെല്ല് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്തിരി അളവ് കൂട്ടിയിട്ടുണ്ട്. നമുക്കിതിനി വറ്റൽ മുളകും വെളുത്തുള്ളിയും 1 സ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ചില്ലി ഗാർലിക് പേസ്റ്റിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ചില്ലി ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഈ അരപ്പ് കൂട്ടാം. ഞാനത് വെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായി പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. അതാണ് ഇത്രയും അളവ് കൂടുതൽ വന്നിരിക്കുന്നത്. 30 മിനിറ്റ് കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്ത് കോരാൻ. ഇത് പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ചെയ്യുന്നത്. ഒരു തട്ടുകട സ്റ്റൈലല്ല ചെയ്യുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നേരിട്ടിട്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ലേ ആ സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നേരിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പിന്നെ വേറെ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനൊരു സോസ് ഉണ്ടാക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് വരുന്നത്. തട്ടുകടയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് ജസ്റ്റ് നേരിട്ട് മസാല ഇട്ടിട്ട് വറുത്തെടുക്കുന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ്റെ വറുത്ത് കോരുകയാണ്. ആ ഒരു കാശ്മീരി ചില്ലി ചേർത്തതിനെ തന്നെ അത്യാവശ്യം കളർ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പക്ഷെ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇനി നമുക്കിത് വറുത്ത് കോരി വയ്ക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ വറുക്കുന്ന ടൈമിൽ തന്നെ സോസ് റെഡിയാക്കി. പക്ഷെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ 2 സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് വറുത്തെടുത്തു. അതിലേക്ക് തന്നെ നല്ല നീളത്തിൽ എരിവ് അധികം ഇല്ലാത്ത പച്ചമുളകും കറിവേപ്പിലും ഞാൻ ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് മുളക് എണ്ണയിലേക്ക് വല്ലാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരാം. കറിവേപ്പിലയും പച്ചമുളകും അതിൽ തന്നെ വറുത്ത് കോരിയെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ കോരിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സോസ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം സോസ് തയ്യാറാക്കാം. സോസാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ വറുത്ത് വെച്ച് സോസിലേക്ക് ഇടുമ്പോഴേക്കും പകുതി വറുത്ത ചിക്കൻ പോവും ഒരു സൈഡ് കൂടെ. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളിൽ ഞാനൊരു 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 മുതൽ 1 സ്പൂണ് വരെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം, നമ്മുടെ നല്ല ജീരകം പൊടിച്ചതാണ് 1/4 സ്പൂണ് ഇട്ടിരിക്കുന്നത്. അതെന്താണെങ്കിലും നല്ല ആ ഒരു സ്മെല്ല് കൂടുതൽ നിൽക്കുന്നില്ല. ജീരകത്തിൻ്റെ സ്മെല്ല് കൂടുതൽ നിൽക്കുമെന്നൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒട്ടും നിൽക്കില്ല കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1/2 സ്പൂൺ മുതൽ 1/4 സ്പൂൺ, അധികം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക. എൻ്റെ കുരുമുളക് ഇത്തിരി എരിവ് കുറഞ്ഞിരിക്കണം, കുറച്ചായി പൊടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത്തിരി എരിവ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു 1/2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതായത് ആ ഒരു പച്ചമണക്ക് ഒന്ന് മാറി വരണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അത് ഏകദേശം ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുക. കാരണം വീട്ടിൽ തന്നെ ആട്ടി എണ്ണ ഉള്ളതുകൊണ്ട്. പിന്നെ 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് വളരെ കുറവാണ് എൻ്റെ പച്ചമുളകിന്. നല്ലൊരു ടേസ്റ്റാണിതിൽ.
ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ഈ പൊടികൾ നേരെ എടുത്ത് വെക്കാതെ ഓരോന്ന് ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം എല്ലാ പൊടികളും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളിലേക്ക് ഒരു പച്ചമണം മാറിയ ശേഷം നമുക്ക് നാരങ്ങ നീരാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു പുളിരസവും നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും റെഡ് ചില്ലിയും, നമ്മുടെ വറ്റൽ മുളകില്ലേ, വറ്റൽ മുളകും വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു, ചില്ലി ഗാർലിക് സോസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് അരയ്ക്കുന്ന സമയത്ത് കേട്ടോ. ഒരുപാടില്ല, കുറച്ച്, 1/4 ഗ്ലാസിനേക്കാൾ കുറവ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ സോസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി എണ്ണ തെളിഞ്ഞ് വരണം. ആ സോസ് ചേർത്തിട്ട് നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ല് വല്ല ആ ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ല് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ അരക്കിനയിൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് കുറയ്ക്കാം. കാരണം നമ്മൾ 2 പ്രാവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. എനിക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അരപ്പിൽ ഇത്തിരി കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതാ നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ പേസ്റ്റ് എല്ലാം ഒഴിച്ച് നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഞാനൊരു നുള്ളു കളർ ചേർക്കേണ്ടത്, ഫുഡ് കളർ റെഡാണ് ചേർത്തിരിക്കുന്നത്. ഫുഡ് കളർ ചേർക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അധികവും ഫുഡ് കളർ യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം വല്ലപ്പോഴും നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ചേർക്കാം, കാരണം ഒരു ഭംഗിക്ക് നമ്മുടെ ഫുഡിന്. പക്ഷെ അതല്ലാതെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരിക്കലും ഫുഡ് കളർ ചേർക്കരുത്. ഞാൻ ചേർക്കലില്ല, പക്ഷെ ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്തത്. ഇനി ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗാർലിക് ചില്ലി പേസ്റ്റിൻ്റെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക ഈ ഒരു സമയത്ത്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നന്നായി തിളച്ചു, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. 1/4 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നിർബന്ധവും ഇല്ല ഇത് ഇടണമെന്ന്, ഇട്ടാൽ ടേസ്റ്റാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട ശേഷം മാത്രം ചിക്കൻ മിക്സ് ചെയ്യുക. ഇനി ആ ഒന്ന് ഡ്രൈ ആയിട്ട് ചിക്കനിലൊക്കെ നന്നായി ഒന്ന് ഈ ഒരു സോസ് പിടിച്ചു വരണം. അപ്പോഴാണ് പെർഫെക്റ്റ് ചിക്കൻ 65 ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതിനൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ഫുഡ് കളർ ചേർത്തോണ്ടാണ് ഇത്ര കളറ്. ഫുഡ് കളറ് ഇല്ലയെന്ന് വെച്ചെങ്കിൽ കുറച്ച് കളറ് കിട്ടും, കാരണം കാശ്മീരി മുളക് പൊടിയിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അത്യാവശ്യം കളറ് കിട്ടും നമുക്ക്. ഇതൊന്ന് നന്നായി തിളച്ച് നമ്മുടെ ചിക്കനിലേക്ക് ആ ജ്യൂസെല്ലാം ആ സോസ് എല്ലാം പിടിച്ച് അതൊന്ന് സെറ്റ് ആവട്ടെ. അടച്ചു വെക്കുന്നു വേണ്ട, തുറന്നു വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇടയ്ക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലത്തെ ജ്യൂസ് എല്ലാം വറ്റി നല്ലോണം ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ 65 റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ഇത്രയും ഇതിൽ ഇനിയിപ്പോൾ ഗ്രേവി ഇല്ല, കാരണം ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ശരിക്കും അതിലേക്ക് പറ്റിയിരിക്കും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ചിക്കൻ 65 ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒരു തവണ നിങ്ങൾ ചിക്കൻ 65 തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ അതിൻ്റെ നീര് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കേണ്ടവർക്ക് അതിൻ്റെ നാരങ്ങ നീര് ഒഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കഴിക്കാം. ചിക്കൻ 65 റെഡിയായി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു റെസിപ്പി ആയിരുന്നു ചിക്കൻ 65 റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.